ഹായ്, മല്ലു ബുക്ക് സ്റ്റേഷനിലേക്ക് സ്വാഗതം. ജൊനാസ് ജോനസിൻ്റെ ദ 100-year-old മാൻ ഹൂ ക്ലൈംഡ് ഔട്ട് ദ വിൻഡോ ആൻഡ് ഡിസപ്പിയേർഡ് എന്ന പുസ്തകത്തെ പറ്റിയുള്ള റിവ്യൂ ആണ് ഇന്നത്തെ വീഡിയോ. അലൻ കാൾസൺ എന്ന 100 വയസ്സ് തികഞ്ഞ വൃദ്ധനാണ് നമ്മളുടെ കഥാനായകൻ. തൻ്റെ 100-ാം പിറന്നാൾ ദിനം താമസിച്ചു കൊണ്ടിരുന്ന ഓൾഡ് ഏജ് ഹോമിൽ നിന്ന് അലൻ കാൾസൺ ഓടിപ്പോകുന്നു. പോകും വഴി ബസ് സ്റ്റാൻഡിൽ വെച്ച് ഇദ്ദേഹം ഒരു സൂട്ട് കേസ് അടിച്ചു മാറ്റുന്നു. അലൻ കാൾസൺ ആളൊരൽപ്പം കുസൃതിക്കാരനാണ്. അലൻ കാൾസൺ അടിച്ചു മാറ്റിയ സൂട്ട് കേസിൻ്റെ യഥാർത്ഥ ഉടമ ഒരു വലിയ ഡ്രഗ് മാഫിയ തലവനാണെങ്കിലോ? പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ, ഒട്ടനവധി പ്രശ്നങ്ങളിലേക്കാണ് ഈ മുത്തച്ഛൻ ഓടിച്ചെല്ലുന്നത്. ആ സൂട്ട് കേസിൽ എന്താണെന്ന് ഞാൻ പറയുന്നില്ല, അത് നമുക്കിടയിലെ ഒരു സർപ്രൈസായി നിലനിൽക്കട്ടെ. അലൻ കാൾസന്റെ ജീവിതത്തിൽ സംഭവിച്ച കുറേ രസകരമായ സംഭവങ്ങളെ എഴുത്തുകാരൻ പലയിടത്തും സൂചിപ്പിക്കുന്നുണ്ട്. പുതിയ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുമ്പോഴും ചില സന്ദർഭങ്ങൾ വിവരിക്കുമ്പോഴും അതൊക്കെ ഒരു സർക്കാസ്റ്റിക് വേയിൽ വായനക്കാരനിലേക്ക് എത്തിക്കാൻ എഴുത്തുകാരൻ ശ്രമിച്ചു. ചിലയിടങ്ങളിൽ അത് പരാജയപ്പെട്ടു എന്ന് തന്നെ വേണം പറയാൻ. കാരണം ഒരു വായനക്കാരൻ്റെ ആസ്വാദനത്തെ പോലും ബാധിക്കുന്ന തരത്തിൽ വളരെ അനാവശ്യമായി എനിക്ക് ആ ഭാഗങ്ങൾ അനുഭവപ്പെട്ടു. ഹ്യൂമർ എലമെൻറ്റ്സ് ഫോഴ്സ് ചെയ്ത് ഇൻക്ലൂഡ് ചെയ്ത പോലെയാണ് ചിലയിടങ്ങളിൽ അനുഭവപ്പെട്ടത്. ഒറിജിനലായിട്ട് ഈ പുസ്തകം സ്വീഡിഷ് മൊഴിയിലാണ് രചിച്ചത്. പിന്നീട് ജൊനാസ് ജോനസിൻ്റെ ഈ പുസ്തകം ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടുകയായിരുന്നു. ഒഴിവ് നേരങ്ങളിൽ രസകരമായി വായിച്ചിരിക്കാൻ പറ്റുന്ന പുസ്തകങ്ങളെ അന്വേഷിച്ചു നടക്കുന്ന വ്യക്തിയാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും വായിച്ചിരിക്കേണ്ട പുസ്തകമാണ് ജൊനാസ് ജോനസിൻ്റെ ദ 100-year-old മാൻ ഹൂ ക്ലൈംഡ് ഔട്ട് ദ വിൻഡോ ആൻഡ് ഡിസപ്പിയേർഡ് എന്ന പുസ്തകം. ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക. തുടർന്നും ബുക്ക് റിലേറ്റഡ് വീഡിയോസ് ലഭിക്കുവാനായി സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തുന്നത് വരെ ബൈ.